പി എസ് സി പാത്ത് ഫൈൻഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയേഷ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാത്സിലെ ക്ലോക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസുമാണ്. എക്സാമിന് ചോദിക്കുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് കംപ്ലീറ്റ് കാണുന്ന എല്ലാവർക്കും ക്ലോക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ക്ലാസിൻ്റെ പി ഡി എഫ് ലഭിക്കുന്നതിനായി ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് വൺ ക്വസ്റ്റ്യൻ. സമയം 7:20, ക്ലോക്കിൻ്റെ കണ്ണാടിയിലെ പ്രതിബിംബം എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ പ്രതിബിംബം കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സമയം തന്നിട്ടുണ്ട്. സമയം എത്ര തന്നിരിക്കുന്നത്? 7:20 സമയം തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പ്രതിബിംബമാണ്. അതിൻ്റെ ഫാക്റ്റ് ഇതാണ്, തന്നിരിക്കുന്ന സമയം 11:60 നിന്ന് കുറയ്ക്കുക. സോ നമുക്കറിയാം ക്വസ്റ്റ്യനിൽ സമയം തന്നിരിക്കുന്നത് 7:20, അതിൻ്റെ പ്രതിബിംബം കണ്ടുപിടിക്കണം. സോ തന്നിരിക്കുന്ന സമയം 11:00. സോ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 11:60 മൈനസ് തന്നിരിക്കുന്ന സമയമായിട്ടുള്ള 7:20. സോ 0 പോയ 0, 6 2 പോയാൽ 4, 11 7 പോയാൽ 4. ആൻസർ എന്ന് പറയുന്നത് 4:40 ആയിരിക്കും അതിൻ്റെ ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4:40. ഈ ടൈപ്പ് വൺ ക്വസ്റ്റ്യൻ എൽ ഡി സിക്ക് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അടുത്തായിട്ട് സോൾവ് ചെയ്യാൻ പോകുന്നത്. എൽ ഡി സി 2013 ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ക്ലോക്കിലെ സമയം 9:20, ഒരു കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമയം തന്നിരിക്കുന്നത് 9:20. സോ തന്നിരിക്കുന്ന സമയം 11:00 11:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക പ്രതിബിംബം കാണാൻ വേണ്ടി. സോ 11:60 മൈനസ് 9:20, 0 - 0 = 0, 6 - 2 പോയാൽ 4, 11:09 പോയാൽ 2. ആൻസർ എന്ന് പറയുന്നത് 2:40. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ടൈപ്പ് ടു. തന്നിരിക്കുന്ന സമയം 11:20, ക്ലോക്കിൽ കണ്ണാടിയിലെ പ്രതിബിംബം എത്രയാണ്? പ്രതിബിംബം കാണാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സമയം 11:20. സോ തന്നിരിക്കുന്ന സമയം 11:00. സോ അതിൻ്റെ ഫാക്റ്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയം 11:00 - 1:00 ഇടയിലായാൽ അത് 23:60 നിന്ന് കുറയ്ക്കണം. നേരത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ എന്തായിരുന്നു? തന്നിരിക്കുന്ന സമയം 11:00 11:60 നിന്നാണ് കുറയ്ക്കേണ്ടത്. തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 11:00 - 1:00 ഇടയിലായാൽ 23:60 നിന്ന് കുറച്ചാൽ അതിൻ്റെ പ്രതിബിംബം കാണാൻ സാധിക്കുന്നതാണ്. സോ 23:60 മൈനസ് തന്നിരിക്കുന്ന സമയമായിട്ടുള്ള 11:20. സോ 0 - 0 = 0, 6 - 2 പോയാൽ 4, 3 - 1 പോയാൽ 2, 2 - 1 പോയാൽ 1. സോ ആൻസർ എന്ന് പറയുന്നത് 12:40 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ടൈപ്പ് ടുവിൽ തന്നെ ആ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 2015 മെയിൽ ഫീമെയിൽ വാർഡൻ ഫോറസ്റ്റ് ഗാർഡ് എന്ന എക്സാമിനാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യം ഇതാണ്. ഒരു ക്ലോക്ക് 12:35 സമയം കാണിക്കുന്നു എങ്കിൽ പ്രതിബിംബ സമയം എത്രയായിരിക്കും? സോ നമുക്കറിയാം തന്നിരിക്കുന്ന സമയം 11:00 - 1:00 ഇടയിലാണ്. സോ അതിൻ്റെ ഫാക്റ്റ് എന്തായിരുന്നു? തന്നിരിക്കുന്ന സമയം 11:00 - 1:00 ഇടയിലായാൽ 23:60 നിന്ന് കുറയ്ക്കണം. സോ 23:60 മൈനസ് 12:35. സോ 6 - 1 കടമെടുത്തു. സോ 10 - 5 പോയാൽ 5, ബാക്കിയുള്ളത് 5. 5 - 3 പോയാൽ 2, 3 - 2 പോയാൽ 1, 2 - 1 പോയാൽ 1. ആൻസർ എന്ന് പറയുന്നത് 11:25 ആണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ടൈപ്പ് ത്രീ ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് ത്രീ ആണ്. സമയം 7:00,
ക്ലോക്കിൻ്റെ കണ്ണാടിയിലെ പ്രതിബിംബം എത്രയാണ്? സോ തന്നിരിക്കുന്ന സമയം നമ്മളൊന്ന് ചെക്ക് ചെയ്തു. 11നേക്കാൾ ചെറുതാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കണം. 11:01 ഇടയിലാണെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കണം. തന്നിരിക്കുന്ന സമയം ഈ രണ്ട് കണ്ടീഷൻസും അല്ല, 7 തന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ഫാക്റ്റ് എന്ന് പറയുന്നത്, പ്രതിബിംബത്തിലെ സമയം കാണാൻ ചോദ്യത്തിൽ തന്നിരിക്കുന്ന സമയം 12 നിന്ന് കുറച്ചാൽ മതി. സോ ശ്രദ്ധിക്കുക, 12 നിന്നാണ് കുറയ്ക്കേണ്ടത്. സോ 12 - 7 ആൻസർ എന്ന് പറയുന്നത് 5. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ടൈപ്പ് 4. ഒരു ക്ലോക്കിൻ്റെ കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം 4:10 എങ്കിൽ യഥാർത്ഥ സമയം എത്രയാണ്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് യഥാർത്ഥ സമയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതിബിംബത്തിലെ സമയമാണ് തന്നിരിക്കുന്നത്, എത്രയാണ്? 4:10 സമയം തന്നിരിക്കുന്നത്. സോ അതിൻ്റെ ഫാക്റ്റ് എന്ന് പറയുന്നത്, യഥാർത്ഥ സമയം കാണാൻ പ്രതിബിംബത്തിലെ സമയം 11:60 നിന്ന് കുറച്ചാൽ മതി. യഥാർത്ഥ സമയം കാണാൻ പ്രതിബിംബത്തിലെ സമയം 11:60 നിന്ന് കുറച്ചാൽ മതി. സോ 11:60 - തന്നിരിക്കുന്ന സമയമായ 4:10. 0 - 0 = 0. 6 - 1 പോയാൽ 5. 11 - 4 = 7:50. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 7:50 ആൻസർ. സോ ഇതിൻ്റെ ഫാക്റ്റ് ഓർത്ത് വയ്ക്കുക, പ്രതിബിംബത്തിലെ സമയം തന്നിട്ട് യഥാർത്ഥ സമയം കാണാൻ 11:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറച്ചാൽ മതി. യഥാർത്ഥ സമയം കാണാൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2017 ലാബ് അസിസ്റ്റൻ്റ് ബാർ മെയിൽ വാർഡിന് ചോദിച്ച ചോദ്യമാണ്. ഒരു ക്ലോക്കിലെ സമയം കണ്ണാടിയിൽ പ്രതിഫലിച്ച് കണ്ടപ്പോൾ 8:30 ആണ്. 8:30. എന്നാൽ ക്ലോക്കിൻ്റെ യഥാർത്ഥ സമയം എത്രയാണ്? യഥാർത്ഥ സമയം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫാക്റ്റ് എന്തായിരുന്നു? യഥാർത്ഥ സമയം കാണാൻ പ്രതിബിംബത്തിലെ സമയം 11:60 നിന്ന് കുറച്ചാൽ മതി. സോ 11:60 - 8:30. സോ 0 - 0 = 0. 6 - 3 പോയാൽ 3. 11 - 8 പോയാൽ 3:30. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 3:30. സോ യഥാർത്ഥ സമയം കാണാൻ എന്താ ചെയ്യേണ്ടത്? 11:60 നിന്ന് കുറയ്ക്കുക. സോ നമ്മുടെ കണ്ടീഷൻസ് എന്തായിരുന്നു? ആദ്യത്തെ എന്തായിരുന്നു? ടൈപ്പ് 1 എന്ന് പറയുന്നത് പ്രതിബിംബം എത്രയാണെന്ന് മനസ്സിലാക്കാനാണ്. തന്നിരിക്കുന്ന സമയം 11നേക്കാൾ ചെറുതായാൽ 11:60 നിന്ന് കുറയ്ക്കണം. അതുപോലെ തന്നിരിക്കുന്ന സമയം 11:01 ഇടയിലായാൽ 23:60 നിന്ന് കുറയ്ക്കണം. പ്രതിബിംബം കഴിഞ്ഞു, അതുപോലെ യഥാർത്ഥ സമയം കഴിഞ്ഞു. ഇനിയുള്ളതാണ് തേർഡ് 1, കോണളവ്. സോ ഫാക്റ്റ് ഇതാണ്, ഒരു ക്ലോക്കിൽ 8 മണിയാവുമ്പോൾ കോണളവ് എന്ന് പറയുന്നത് 30 × h ആയിരിക്കും. 30 × h. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണ്? കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 180 മുകളിൽ വന്നാൽ അത് 360 നിന്ന് കിട്ടിയ ആൻസർ കുറച്ചെഴുതുക. സോ ഇവിടെ കിട്ടിയത് 180നേക്കാൾ ചെറുതാണ്. സോ കിട്ടിയത് അതുപോലെ തന്നെ എഴുതുക. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 90°. നെക്സ്റ്റ് ടൈപ്പ് 5 തന്നെ ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ക്ലോക്കിൽ കൃത്യം 5 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? സോ കോണളവ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫാക്റ്റ് എന്തായിരുന്നു? ഒരു ക്ലോക്കിൽ 8 മണിയാകുമ്പോൾ കോണളവ് എന്ന് പറയുന്നത് 30 × h ആയിരിക്കും. തന്നിരിക്കുന്ന ആൻസർ, കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 180 മുകളിൽ വന്നാൽ 360 നിന്ന് കുറച്ചെഴുതുകയും വേണം. സോ 30 h എന്ന് പറയുന്നത് 30 × 5. സോ 3 × 15, 150 ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ തന്നിരിക്കുന്ന സമയം 180നേക്കാൾ താഴെയാണ്. സോ അങ്ങനെ തന്നെ കിട്ടിയ ആൻസർ എഴുതുക.
നെക്സ്റ്റ് സമയം 7 മണി, കോണളവ് എത്രയാണ്? സമയം തന്നിരിക്കുന്നത് 7 മണിയാണ്. സോ നമുക്കറിയാം ഫാക്റ്റ് എന്ന് പറയുന്നത് 30h, പിന്നെ 150 മുകളിലാണെങ്കിൽ 360 കുറച്ച് എഴുതുക. 30 × h, സോ 30 × 7 എന്ന് പറയുന്നത് 210 ആണ്. അതെന്ന് പറയുന്നത് 150നേക്കാൾ കൂടുതലാണ്. സോ 360 നിന്ന് കുറച്ച് എഴുതുക. 360 − 210. 0 − 0 = 6 നിന്ന് 1 പോയാൽ 5, 3 നിന്ന് 2 പോയാൽ 1. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 150 ഡിഗ്രി. ഇവിടെ എക്സാമിന് നമ്മൾ തെറ്റാൻ സാധ്യത എന്ന് പറയുന്നത് 210 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി വന്നു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഫാക്ട് കറക്റ്റായിട്ട് പഠിക്കുക. തന്നിരിക്കുന്ന ആൻസർ 180 മുകളിലാണെങ്കിൽ അത് 360 നിന്ന് കിട്ടിയ ഉത്തരം കുറിച്ച് എഴുതുക. അത് ശ്രദ്ധിക്കണം കേട്ടോ. സമയം 12:20, കോണളവ് എത്രയാണ്? സോ ഇതിൻ്റെ ഫാക്ട് ടൈപ്പ് 6 ആണ്. അതിൻ്റെ ഫാക്ട് എന്ന് പറയുന്നത് 12 തുടങ്ങുന്ന സമയങ്ങളുടെ കോണളവ് കാണാൻ മിനിറ്റിനെ 12/2 കൊണ്ട് ഗുണിക്കണം. ഫാക്ട് ഒന്നുകൂടി, 12 തുടങ്ങുന്ന സമയങ്ങളുടെ കോണളവ് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന സമയത്തിൽ മിനിറ്റിനെ 12/2 കൊണ്ട് ഗുണിക്കണം. സോ അതിന് മിനിറ്റ് എന്ന് പറയുന്നത് 20 ആണ്. സോ 20 × 11/2. സോ അതിനെ വെട്ടിച്ചെറുതാക്കുകയാണെങ്കിൽ 20ൽ 2 10 പ്രാവശ്യം. സോ 10 × 11, ആൻസർ എന്ന് പറയുന്നത് 110 ആയിരിക്കും. സോ ഓപ്ഷൻ ബി 110 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ടൈപ്പ് 7, സമയം 6:30 ആണ്. ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്രയാണ്? കോണളവ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 6:30 ആണ്. അതിൻ്റെ ഫാക്ട് എന്ന് പറയുന്നത് മണിക്കൂർ മിനിറ്റ് സൂചികളെ ഒരേ സംഖ്യ സൂചിപ്പിച്ചാൽ കോണളവ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മിനിറ്റിൻ്റെ പകുതിയായിരിക്കും. സോ 6:30 എന്ന് പറയുന്നത് 6 കറസ്പോണ്ടിങ് 6 തന്നെയാണ്. 30 റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളും 6 തന്നെയാണ്. സോ കോണളവ് എന്ന് പറയുന്നത് 30 പകുതിയായിരിക്കും. സോ 15 ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഫാക്ട് ശ്രദ്ധിക്കാം, മണിക്കൂർ മിനിറ്റ് സൂചികളെ ഒരേ സംഖ്യ സൂചിപ്പിച്ചാൽ കോണളവ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മിനിറ്റിൻ്റെ പകുതിയായിരിക്കും. തന്നിരിക്കുന്ന മിനിറ്റിൻ്റെ പകുതി എന്ന് പറയുന്നത് 30/2. ആൻസർ എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ് കോണളവ് എന്ന് പറയുന്നത്. കോണളവ് കാണാൻ എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അതിൽ ഫാക്ട്, ഒന്നാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? തന്നിരിക്കുന്ന സമയം 8 മണിയാണെങ്കിൽ 30 × h ആയിരിക്കും അതിൻ്റെ കോണളവ് കണ്ടുപിടിക്കാൻ. തന്നിരിക്കുന്ന ഉത്തരം 180 മുകളിൽ വന്നാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 360 നിന്ന് കുറച്ച് എഴുതുക. അതുപോലെ 12 തുടങ്ങുന്ന സമയങ്ങളുടെ കോണളവ് കാണാൻ മിനിറ്റിനെ 12/2 കൊണ്ട് ഗുണിക്കണം. നേരത്തെ ഉണ്ടായിരുന്നത് 30h ആയിരുന്നു. 12 തുടങ്ങുകയാണെങ്കിൽ അതിനെ മിനിറ്റിനെ 11/2 കൊണ്ട് ഗുണിച്ചാൽ കോണളവ് കിട്ടും. മൂന്നാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് മണിക്കൂർ മിനിറ്റ് സൂചികളെ ഒരേ സംഖ്യ സൂചിപ്പിച്ചാൽ കോണളവ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മിനിറ്റിൻ്റെ പകുതിയായിരിക്കും. സോ ഇത്രയാണ്. 30h 11/2, ദെൻ രണ്ടും ഒരേ സംഖ്യയാണെങ്കിൽ മിനിറ്റിൻ്റെ പകുതിയായിരിക്കും കോണളവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോണളവ് കണ്ടുപിടിക്കാനുള്ള മാക്സിമം ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ക്ലോക്കിൻ്റെ ഭാഗത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സമയം 7:20, കോണളവ് എത്രയാണ്? സോ അതിൻ്റെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? 30h − 11/2 m. h എന്ന് പറയുന്നത് മണിക്കൂറാണ്, m എന്ന് പറയുന്നത് മിനിറ്റാണ്. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. 30h − 11/2 m. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടിരുന്നു, എച്ച് മണിയാണ് തന്നിരുന്നതെങ്കിൽ 30h, 12 തുടങ്ങുന്ന സമയമാണെങ്കിൽ അതിൻ്റെ കോണളവ് എന്ന് പറയുന്നത് മിനിറ്റിനെ 11/2 കൊണ്ട് ഗുണിക്കുക. സോ അതിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 30h − 11/2 m. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ തന്നിരിക്കുന്ന സമയത്തിൽ അവർ എന്ന് പറയുന്നത് 7 ആണ്, മിനിറ്റ് എന്ന് പറയുന്നത് 20 ആണ്. സോ ഇവിടെ നോക്കിയാൽ കാണാം 7:20 ആണ്. സോ 30 × 7 − 11/2 × 20.
ടൂവും ക്യാൻസൽ ചെയ്യുക, 1 0 വരും. സോ 3 7 21 210 - 110 ആൻസർ എന്ന് പറയുന്നത് 100 ഡിഗ്രി. സോ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 2017 ലാബ് അസിസ്റ്റൻ്റ് മെയിൽ വാർഡിനെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ക്ലോക്കിലെ സമയം 9:10 ആകുമ്പോൾ, സമയം എത്രയാണ്, 9:10, മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര ഡിഗ്രി ആയിരിക്കും, അതായത് കോണളവ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 30h - 11/2m. സോ ഇതിൽ അവർ എന്ന് പറയുന്നത് 9 ആണ്, മിനിറ്റ് എന്ന് പറയുന്നത് 10 ആണ്. സോ 30 × 9 - 11/2 × 10. സോ 2 എന്ന് പറയുന്നത് 10-ൽ 5 പ്രാവശ്യം. 9 × 27 = 270 - 55. സോ ഇവിടുന്ന് ഒന്ന് കടമെടുത്തു. സോ 10 ന്ന് 5 പോയാൽ 5, 6 ന്ന് 5 പോയാൽ 1, 2 അതുപോലെ ഇറക്കിയിട്ടു. സോ 215 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, തന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 180നെക്കാട്ടിലും കൂടുതലാണ്. 180നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 360 നിന്നും 215 കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, 10 10 ന്ന് 5 പോയാൽ 5, 5 ന്ന് 1 പോയാൽ 4, 3 ന്ന് 2 പോയാൽ 1. ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 145 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇക്വേഷൻ എന്തായിരുന്നു, 30h - 11/2m ആണ്. അത് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട ഇക്വേഷൻ. പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 180നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ 360 നിന്ന് കുറച്ച് എഴുതണം. ടൈപ്പ് 9, ഒരു ക്ലോക്ക് 5 മണി അടിക്കാൻ 8 സെക്കൻഡ് സമയമെടുത്തു എങ്കിൽ 9 മണി അടിക്കാൻ എത്ര സെക്കൻഡ് സമയം വേണം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി, ഒരു ക്ലോക്കിലെ സമയം 5 മണി അടിക്കാൻ 8 സെക്കൻഡ് സമയമാണ് എടുത്തത്, അങ്ങനെയെങ്കിൽ 9 മണി അടിക്കാൻ എത്ര സെക്കൻഡ് സമയം വേണം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ സംഖ്യ -1 / ആദ്യത്തെ സംഖ്യ -1 × സമയം. ഇക്വേഷൻ ഒന്നുകൂടി, രണ്ടാമത്തെ സംഖ്യ -1 / ആദ്യത്തെ സംഖ്യ -1 × സമയം. ഇത് രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 9 ആണ്, തന്നിരിക്കുന്നത് 9 ആണ്. സോ 9 - 1 / ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 5 ആണ്, 5 - 1 × സമയം 8 സെക്കൻഡ്. സോ 9 - 1 എന്ന് പറയുന്നത് 8 ആണ്, 5 ന്ന് 1 പോയാൽ 4 ആണ്, ഇൻറ്റു 8, 4, 8-ൽ 2 പ്രാവശ്യം, 8 = 16, 16 സെക്കൻഡാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. ടൈപ്പ് 9 ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, രണ്ടാമത്തെ സംഖ്യ -1 / ആദ്യത്തെ സംഖ്യ -1 × സമയം. നെക്സ്റ്റ് ഈസ് ടൈപ്പ് 10, സമയം എന്തായി എന്ന ചോദ്യത്തിന് ഒരാൾ ഇപ്രകാരം മറുപടി പറഞ്ഞു, പിന്നിട്ട സമയത്തിൻ്റെ 1/7 അവശേഷിക്കുന്ന സമയവും തുല്യമാണ്. പിന്നിട്ട സമയത്തിൻ്റെ 1/7 അവശേഷിക്കുന്ന സമയവും തുല്യം, അങ്ങനെയാണെങ്കിൽ സമയം എന്തായിരിക്കും. ഈ ടൈപ്പിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 24 × a/(a+1), എന്ന് പറയുന്നത് 7 ആയിരിക്കും. സോ 24 × 7/(7+1). സോ 24 × 7/8, 24 × 8 = 3 പ്രാവശ്യം, 3 7 = 21. സോ സമയം കണ്ടുപിടിക്കാൻ വേണ്ടി കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 12-ൽ നിന്ന് കുറയ്ക്കുക. സോ 21 - 12 ആൻസർ എന്ന് പറയുന്നത് 9 ആയിരിക്കും. ഓപ്ഷൻ എ 9 ആണ് ഇതിൻ്റെ ആൻസർ എന്ന്. ടൈപ്പ് 11 ക്വസ്റ്റ്യൻ ഇതാണ്, 3 മണിക്കും 4 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം ഏതാണ്. 3 മണിക്കും 4 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം ഏതാണ്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 60a/11 ആണ്. സോ എ എന്ന് പറയുന്നത് നമ്മുടെ 3 മണിയാണ്.
സോ 60 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 11, മോറെ 18, 180 ഡിവൈഡ് ബൈ 11. സോ 180നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 16 എന്ന ആൻസർ കിട്ടും. റിമൈൻഡർ എന്ന് പറയുന്നത് 4. സോ നമുക്കിതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും, 16 ഇൻറ്റു 4 ബൈ 11. ആൻസർ എന്ന് പറയുന്നത് 3:16 ഇൻറ്റു 4:11 മിനിറ്റ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 3:16 ഇൻറ്റു 4:11 മിനിറ്റ്. ടൈപ്പ് 11 ഇക്വേഷൻ എന്ന് പറയുന്നത് 60 ഇൻറ്റു എ ഡിവൈഡ് ബൈ 11 എന്നുള്ളതാണ്. 60 ഇൻറ്റു എ ഡിവൈഡ് ബൈ 11, ഇതിൽ എ എന്ന് പറയുന്നത് ആദ്യത്തെ സമയമാണ്. എ എന്ന് പറയുന്നത് ആദ്യത്തെ സമയം. ലാസ്റ്റ് ടൈപ്പ് ആണ് ടൈപ്പ് 12. ക്വസ്റ്റ്യൻ ഇതാണ്, 3 മണിക്കും 4 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എതിർദിശയിൽ വരുന്ന സമയം എത്രയാണ്? നേരത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരേ ദിശയിൽ വരുന്നതായിരുന്നു, അതേ ഒന്നിക്കുന്ന ഒരേ ദിശയിൽ ഒന്നിക്കുന്ന സമയമാണ്. ഇത് രണ്ടും എതിർദിശയിൽ വരുന്ന സമയം എത്രയാണ്? അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 60 ഇൻറ്റു എ പ്ലസ് ഓർ മൈനസ് 6 ഡിവൈഡ് ബൈ 11. 60 ഇൻറ്റു എ പ്ലസ് ഓർ മൈനസ് 6 ഡിവൈഡ് ബൈ 11. എ എന്ന് പറയുന്നത് ആദ്യത്തെ സമയമാണ്. ആദ്യത്തെ സമയം എന്ന് പറയുന്നത് 6നേക്കാൾ കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കുക, എ എന്ന് പറയുന്നത് 6നേക്കാൾ ചെറുതാണെങ്കിൽ അത് കൂട്ടുക. സോ നമ്മൾ തന്നിരിക്കുന്ന ആദ്യത്തെ സമയം എന്ന് പറയുന്നത് 3 മണിയാണ്. സോ 3 എന്ന് പറയുന്നത് 6നേക്കാൾ ചെറുതാണ്, സോ അത് കൂട്ടുക, 6നോട് കൂട്ടുക. സോ 60 ഇൻറ്റു എ എന്ന് പറയുന്നത് 3, 3+6 ഡിവൈഡ് ബൈ 11. സോ 60 ഇൻറ്റു 6, 3, 9 ഡിവൈഡ് ബൈ 11. 6, 9, 54, 540 ഡിവൈഡ് ബൈ 11. സോ 540 ഡിവൈഡ് ബൈ 11 നമുക്ക് 40, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 49, റിമൈൻഡർ എന്ന് പറയുന്ന 1 ആയിരിക്കും. 49 ഇൻറ്റു 1/11 എന്ന് എഴുതാം. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 49 × 1/11. സോ രണ്ട് സൂചികൾ ഒന്നിക്കുന്ന സമയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 60 എ ഡിവൈഡ് ബൈ 11 ആണ്. അതേസമയം എതിർദിശയിൽ വരുന്ന സമയം എന്ന് കണ്ടുപിടിക്കാൻ 60 ഇൻറ്റു എ പ്ലസ് ഓർ മൈനസ് 6 ഡിവൈഡ് ബൈ 11. എ എന്ന് പറയുന്നത് 6നെക്കാട്ട് കൂടുതലാണെങ്കിൽ കുറയ്ക്കുക, എ എന്ന് പറയുന്നത് 6നെക്കാട്ട് കുറവാണെങ്കിൽ കൂട്ടുക. ഇത്രയുമാണ് ക്ലോക്ക് എന്ന മേഖലയിൽ നിന്നും എക്സാമിന് ചോദിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. മാക്സിമം എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കുക.